കൊല്ലം മൈനാഗപ്പള്ളി ആനൂർകാവിൽ സ്കൂട്ടർ യാത്രക്കാരി മരിച്ച സംഭവത്തിൽ പ്രതി അജ്മലും ഒപ്പമുണ്ടായിരുന്ന യുവ ഡോക്ടറും മദ്യപിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തി. ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പാർട്ടി കഴിഞ്ഞു വരുമ്പോഴാണ് അപകടമുണ്ടായത്. നാട്ടുകാർ ആക്രമിക്കുമോ എന്ന് ഭയന്നാണ് മുന്നോട്ട് വാഹനം എടുത്തു പോയത് എന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. കസ്റ്റഡിയിലെടുത്ത രണ്ടുപേരുടെയും രക്തസാമ്പിളുകൾ പോലീസ് ശേഖരിച്ചു. അജ്മൽ ലഹരി വിൽപ്പന നടത്തിയതിന് നേരത്തെയും കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. അജ്മലിനെതിരെ നരഹത്യാ കുറ്റത്തിനാണ് കേസെടുത്തിട്ടുള്ളത്. കാർ ഇടിപ്പിച്ച ശേഷം കടന്നു കളഞ്ഞ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തു. കൊല്ലം ജില്ലാ പോലീസ് മേധാവി രണ്ടാഴ്ചക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ആവശ്യം. വിവരങ്ങളുമായി വിനേഷ് കൊട്ടാരക്കര ചേരുന്നുണ്ട്. വിനേഷ്, അതീവ ഗൗരവ സ്വഭാവമുള്ള അപകടം എന്നാണിപ്പോൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് വാഹനം ഓടിച്ചിരുന്ന അജ്മലും ഒപ്പമുണ്ടായിരുന്ന ഡോക്ടർ ശ്രീകുട്ടിയും ഇരുവരും മദ്യപിച്ചിരുന്നു. വാഹനം നിർത്താൻ ആവശ്യപ്പെട്ട ശേഷവും വാഹനം നിർത്താതെ മരണപ്പെട്ട സ്ത്രീയുടെ ദേഹത്തുകൂടി കയറ്റിക്കൊണ്ടുപോയി എന്നാണല്ലോ പ്രാഥമികമായി കണ്ടെത്തിയിട്ടുള്ളത്. തീർച്ചയായും അഭിലാഷ്, അതീവ ഗൗരവമേറിയ ഒരു സംഭവമാണ്. അതുപോലെ തന്നെ വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ് രാവിലെ തന്നെ പുറത്തു വന്നത്. കൊട്ടാരക്കര മൈനാഗപ്പള്ളി അന്നൂർ കാവിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. ആ വാഹനം ഒരു സ്കൂട്ടർ ഇടിച്ചു തെറിപ്പിക്കുകയും സ്കൂട്ടർ യാത്രികയുടെ ദേഹത്തുകൂടി വാഹനം കയറി ഇറക്കുകയും ചെയ്യുന്ന നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു വലിയൊരു ദൃശ്യമാണ്. പക്ഷെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കേൾക്കാൻ സാധിക്കും അഭിലാഷ്, ആ വാഹനം നിർത്തും 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 എന്ന് നാട്ടുകാർ ഒന്നടങ്കം പറയുന്ന ഒരു വാക്ക് നമുക്ക് കേൾക്കാൻ സാധിക്കും. പക്ഷേ ഈ വാക്ക് മുഖവിലയ്ക്ക് എടുക്കാതെയാണ് അവിടെ നിന്നും ഈ വാഹനം ഓടിച്ചിരുന്ന ആൾ അവരുടെ ദേഹത്തുകൂടി വാഹനം കയറ്റിക്കൊണ്ടു പോയ ഒരു സാഹചര്യം ഉണ്ടായത്. അതാണ് നമുക്ക് കരള അലിയിക്കുന്നത്, ദൃശ്യമായി തന്നെ മാറിയിരിക്കുന്നത്. ഈ സംഭവം വളരെ ഞെട്ടലോടെയാണ് കൊല്ലം എറണാകുളം നിവാസികൾ ഈ ഭാഗത്ത് ഉണ്ടായത്. കാരണം അവരൊന്നും ഈ ഒരു സംഭവത്തിൽ നിന്ന് ഇതുവരെ മുക്തരായിട്ടില്ല. ഈ ഇതുമായി ബന്ധപ്പെട്ട് അജ്മലിനെയും അജ്മലിനോടൊപ്പം സഞ്ചരിച്ചിരുന്ന വനിതാ യുവ ഡോക്ടറെയുമാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. അതിയ ഇവ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ നമുക്ക് പങ്കുവെക്കാനുള്ളത്, ഈ ഒരു ഓണനാളിൽ പങ്കുവെക്കാനുള്ളത്. ഈ 45 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഈ മരണപ്പെട്ട വനിതയ്ക്ക്. അവർ ഇപ്പോൾ ശാസ്താംകോട്ട ആശുപത്രിയിലാണ് അവരുടെ ഗുരുശരീരം സൂക്ഷിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ അജ്മൽ സംഭവ സ്ഥലത്ത് നിന്നും ഓടി രക്ഷപ്പെട്ട ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഏകദേശം ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്നും 300 മീറ്റർ ദൂരപരിധിയിൽ അപകടകരമായ രീതിയിൽ വീണ്ടും ഇയാൾ വാഹനം ഓടിച്ചു എന്നാണ് ദൃക്സാക്ഷിയിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. നിരവധി വാഹനങ്ങളിൽ എത്തുകയും അതുപോലെ തന്നെ ഒരു മതിലിൽ ഇടിച്ചാണ് ഒടുവിൽ വാഹനം നിർത്തിയതെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ അവിടെ നിന്നും ഇറങ്ങി, വാഹനത്തിൽ നിന്നും ഇറങ്ങി അജ്മൽ അവിടെ നിന്നും രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. അപ്പോൾ തന്നെ ഈ വാഹനത്തിൽ ഒപ്പം ഉണ്ടായിരുന്ന വനിത ഡോക്ടർ സമീപത്തുള്ളൊരു വീട്ടിലേക്ക് ചെന്നപ്പോഴാണ് നാട്ടുകാർ ഇടപെട്ട് പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ പോലീസ് ഈ വനിതാ ഡോക്ടറിൽ നിന്നും എടുത്ത ചില നിർണായക വിവരങ്ങളാണ് വളരെ ഞെട്ടലോടെ തന്നെ വീണ്ടും ഉണ്ടായ ഒരു സാഹചര്യത്തിന് കിട്ടിയത്. കാരണം ഈ അജ്മലിന് വേണ്ടിയുള്ള തെരച്ചിലുകളും അന്വേഷണം നടന്നൊരു സാഹചര്യമുണ്ട്. ഇന്ന് രാവിലെയാണ് അജ്മലിനെ കൊല്ലം പതാരത്ത് വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡി എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. ഈ അജ്മലിന്റെ പശ്ചാത്തലം പോലീസ് പരിശോധിച്ചപ്പോൾ തന്നെ അജ്മൽ നേരത്തെയും ഈ ലഹരി കടത്തുമായി ബന്ധപ്പെട്ട്, ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്ന് പോലീസ് മനസ്സിലായി. കരുനാഗപ്പള്ളി സ്റ്റേഷൻ പരിധിയിൽ തന്നെ അജ്മലിനെതിരെ കേസ് നിലനിൽക്കുന്നതായിട്ടും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ അജ്മലിന്റെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഇതിൽ രണ്ടുപേരും മദ്യലഹരിയിലായിരുന്നു എന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം തന്നെ അജ്മലിനോടൊപ്പം ഉണ്ടായിരുന്ന ഈ വനിതാ ഡോക്ടറിൽ നിന്നും പോലീസ് മൊഴി രേഖപ്പെടുത്തിയപ്പോൾ വനിതാ ഡോക്ടർ തന്നെ പറഞ്ഞത് ഞങ്ങൾ മദ്യപിച്ചിരുന്നു എന്ന് പോലീസിന് സമ്മതിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവർ പരസ്യമായിട്ട് വാഹനത്തിൽ നിന്ന് മദ്യപിച്ചപ്പോൾ തന്നെ നാട്ടുകാർ കാണുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവർ നാട്ടുകാരും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇവർ വാഹനത്തിൽ നിന്ന് മദ്യപിക്കുന്നത് കണ്ടു എന്നുള്ള മൊഴിയും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ യുവതി പോലീസിനോട് പറഞ്ഞത് കഴിഞ്ഞ ദിവസം അവരുടെ ഒരു സുഹൃത്തിന്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് മദ്യപിച്ചിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് ഇവർ വാഹനത്തിൽ വന്നതെന്നാണ് പറയുന്നത്. പക്ഷെ എന്തായാലും വളരെ അധിക ഗൗരവമായ ഒരു വിഷയം തന്നെയാണ് ഇത്. ഒരു കുടുംബത്തിന് ഒരു ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യത്തിലേക്കാണ് വിദേശ റൈറ്റ്. ഒപ്പം വിനേഷ്, മനുഷ്യാവകാശ കമ്മീഷനും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. റിപ്പോർട്ട് നൽകണം എന്ന് പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷേ ഈ തരത്തിൽ, അതായത് വാഹനം ഇടിച്ചിടുന്നു, അതിനുശേഷം ആ വാഹനം നിന്നു പോകുന്നത് അല്ലെങ്കിൽ നിന്നു പോവുകയോ അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുകയോ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം ഈ മുന്നിൽ വീണ് കിടക്കുന്ന സ്ത്രീയുടെ ദേഹത്തുകൂടി വാഹനം കയറ്റിയിറക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അവിടെയാണല്ലോ ഈ നാട്ടുകാർ വാഹനം മുന്നോട്ടെടുക്കരുത് എന്ന്. നമുക്കറിയാം ഈ വാഹനം ഒരുപക്ഷെ
ആ വാഹനത്തിന് മുന്നിൽ നിന്ന് വീണ്ടും ആളുകൾ ഓടി രക്ഷപ്പെട്ടത് കൊണ്ടാണ്. അപകടമുണ്ടായാൽ ആദ്യം അവിടേക്ക് ആളുകൾ ഓടിയെത്തുന്നത് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. അങ്ങനെ മുന്നിലെത്തി ആ വാഹനത്തിന് മുന്നിൽ വേറെ ആളുകൾ നിൽക്കുന്നുണ്ട്. ആ സമയത്താണ് അതിവേഗതയിൽ വീണ്ടും വാഹനം ഓടിച്ചു പോകുന്നത്. അപ്പോൾ അത്രമേൽ ഗുരുതരമായ കുറ്റകൃത്യമായി തന്നെ ഇതിനെ കാണേണ്ടി വരില്ലേ? അതുകൊണ്ടാണോ പോലീസ് മനഃപൂർവ്വമുള്ള നരഹത്യ എന്ന വകുപ്പ് തന്നെ ചുമത്തിയിട്ടുള്ളത്? അതെ, തീർച്ചയായും അഭിലാഷ്, അതീവ ഗൗരവത്തോടെ തന്നെയാണ് ഈ വിഷയം പോലീസ് ഏറ്റെടുത്തിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ആറേമുക്കാലോടുകൂടി ഈ സംഭവം നടക്കുമ്പോൾ ഈ വാഹനാപകടം നടന്ന സമയത്ത് തന്നെ ഒരു പക്ഷേ ഈ വാഹനം അവിടെ നിർത്തുക എന്നുള്ളതാണല്ലോ ഡ്രൈവറിന്റെ കടമ അത് ചെയ്യാതെ തന്നെ അവരുടെ ബഹത്ത് കൂടി വീണ്ടും വാഹനം ഓടിച്ച് അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞ അതീവ ഗൗരവമായ ഒരു സംഭവം, അതീവ കുറ്റകൃത്യമാണത്. അപ്പം ഈ വാഹനം മുന്നോട്ടെടുക്കാൻ പ്രേരിപ്പിച്ചത് ഒപ്പമുണ്ടായിരുന്ന യുവ ഡോക്ടറാണെന്നാണ് അജ്മൽ പോലീസിന് മൊഴി നൽകിയത്. അവർ പറഞ്ഞതുകൊണ്ടാണ് വാഹനം പെട്ടെന്ന് എടുത്തുകൊണ്ട് പോയി എന്നാണ് പറയുന്നത്. പക്ഷേ അതൊന്നും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യമുള്ള ഒരു കാര്യമല്ല അഭിലാഷ്. നാട്ടുകാർ കെഞ്ചി പറഞ്ഞു എന്നാണ് പറയുന്നത്. പോലീസിന് അവർ മൊഴി നൽകിയത് ഞങ്ങൾ കെഞ്ചി പറഞ്ഞു, വാഹനം നിർത്തു നിർത്തു എന്ന് പറഞ്ഞിട്ട് പോലും അയാൾ നിർത്താതെ അവരുടെ ശരീരത്തെ കൂടി കയറ്റി കത്തി കൊണ്ടുപോയ സാഹചര്യമാണ്. കല്ലില്ലാത്ത ക്രൂരതയാണ് നടന്നത്. എന്തായാലും സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ക്രൂരമായ ഒരു കൊലപാതകം എന്ന് പറയേണ്ടി വരുന്ന തരത്തിലുള്ള അപകടമായി മാറി ഇത് എന്നുള്ളതാണ്. വാർത്തയുടെ വിശദാംശങ്ങളാണ് വിനേഷ് നൽകിയത്.